നമസ്കാരം. പലപ്പോഴും വിപ്ലവകരമെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ, പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വലിയ നീക്കത്തിന് കേന്ദ്ര സർക്കാർ വീണ്ടും കച്ചകെട്ടുകയാണ്. രാജ്യത്തെ ഏക വോട്ടർ പട്ടിക നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഏക വോട്ടർ പട്ടിക നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. എന്തായാലും അത് അല്പക്കൂടി വേഗത്തിലാക്കുകയാണ് കേന്ദ്രം. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ മുഖേന ഏക വോട്ടർ പട്ടിക നടപ്പിലാക്കാൻ തന്നെയാണ് ശ്രമം നടക്കുന്നത്. ലോക്സഭാ, നിയമസഭാ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒറ്റ വോട്ടർ പട്ടികയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമാക്കുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള തിരിമറികളും ഇതിൽ നടക്കില്ല എന്ന് ഉറപ്പാക്കാനുള്ള തീരുമാനം. ആധാറും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം. ഏക വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന നിയമ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഏക വോട്ടർ പട്ടിക ചർച്ച ചെയ്തിരിക്കുന്നത്. അതായത് ഈ തീരുമാനം ഇത്തവണ നടപ്പിലാക്കിയേ മതിയാകൂ, ഇനി വെച്ച് വൈകിപ്പിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ. യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് അവതരണവും നടത്തി. എന്നാൽ പ്രതിപക്ഷം ഏക വോട്ടർ പട്ടികയെ ശക്തമായി എതിർക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഭരണഘടന ചില അധികാരങ്ങളും അവകാശങ്ങളും നൽകുന്നുണ്ട്. ആ അധികാരത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഒരു നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്രം ഈ തീരുമാനം നടപ്പിലാക്കില്ല എന്നതാണ് കേന്ദ്ര വിശദീകരണം. പകരം സംസ്ഥാന ചീഫ് ഓഫീസർമാർ മുഖേന നടപ്പിലാക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. അതായത് പ്രതിപക്ഷം ഈ ഒരു തീരുമാനത്തെ എതിർക്കുമ്പോൾ കാര്യമറിയാതെയാണ് എന്നാണ് കേന്ദ്രം പറയുന്നത്. എന്തായാലും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നത് ബി ജെ പിയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെ കാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ വോട്ടർ പട്ടികയും ഒന്നാക്കാനുള്ള നിർദ്ദേശവുമായി കേന്ദ്രം എത്തുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്ക് പ്രത്യേകം വോട്ടർ പട്ടിക ഉണ്ട്. ഇവയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയും തമ്മിൽ ലയിപ്പിച്ച് ഒറ്റ വോട്ടർ പട്ടിക ആക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ആലോചിച്ചു വരുന്നത്. കേരളമടക്കം 7 സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ വോട്ടർ പട്ടികയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാത്തിനും പകരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക ആക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. എന്നാൽ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉയർന്നതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ ചർച്ചകളിലേക്ക് പോകുന്നതും നടപ്പിലാക്കാൻ സമയമെടുക്കുന്നത്. എന്തായാലും ഇത്തവണ ഇനി വെച്ച് വൈകിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. എന്തായാലും രണ്ട് നിർദ്ദേശങ്ങളാണ് മുന്നിലുള്ളത്. വോട്ടർ പട്ടിക ഒന്നാക്കി മാറ്റുന്നതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് എന്നതാണ് ഒരു നിർദ്ദേശം. മാത്രമല്ല തദ്ദേശ ഭരണ, നിയമസഭാ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാക്കുന്നതിന് നിയമ ഭേദഗതിയും ആവശ്യമാണ് എന്ന നിർദ്ദേശവും ഉണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡുള്ളവർ പോലും ഇത്തരം സംസ്ഥാനങ്ങളിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോകുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്രം പറയുന്നത്. ഒരു രാജ്യം ഒറ്റ വോട്ടർ പട്ടിക എന്നത് നടപ്പിലാവുകയാണെങ്കിൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കാൻ അനായാസം സാധിക്കും. ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഇതിലൂടെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി വരുന്ന വലിയ ചെലവുകൾ കുറയ്ക്കാം, കൂടുതൽ സുതാര്യമാക്കാം, സംശയത്തിൻ്റെ യാതൊരു കണിക പോലും ഇല്ല എന്ന് ഉറപ്പാക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ്, അല്ലെങ്കിൽ അനുകൂലിക്കുന്നവരും നിരവധിയാണ്. വിദഗ്ധർ ഈ ഒരു തീരുമാനം നന്നായി തന്നെ രാജ്യത്ത് പ്രതിഫലിക്കപ്പെടും.